Hi friends, I am Nitin. Amalgam World in the 8th video, you will be able to see this is the first video. That's why I am going to show you how to do this. This is the first video. Plus 2 Science Group. We will complete the exam. That's Physics, Chemistry, Biology, Max subject. Science Group complete. Choose the medical related diet. BDS, BAMS, BHMS, BNYS, തുടങ്ങിയ കോഴ്സുകളിലേക്ക് അവർ തിരിയും. അതിയ മാർക്കും വലിയ പരിചയമില്ലെങ്കിലും ഇതേ ശ്രേണിയിൽ വരുന്ന മറ്റൊരു കോഴ്സാണ് വെറ്റിനറി സയൻസ്. നിങ്ങൾ ഒരു കരിയർ ഓറിയന്റഡ് ജോബ് അല്ലെങ്കിൽ അങ്ങനൊരു കോഴ്സാണ് നിങ്ങൾ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് പറയുന്നത് BSc നഴ്സിംഗ് അല്ലെങ്കിൽ ജനറൽ നഴ്സിംഗ് ആണ്. ഈ കോഴ്സുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ നിങ്ങൾ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെയും ഒരു ജോബ് കിട്ടാനുള്ള സാധ്യത മറ്റ് പ്രൊഫഷൻസിനെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ്. നേഴ്സിംഗ് പോലെ തന്നെ ജോബ് ഓറിയൻറ്റഡ് മറ്റൊരു കോഴ്സാണ് BPT. BPT എന്ന് പറയുമ്പോൾ നമ്മുടെ കൂട്ടുകാരിൽ ചിലർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും, ചിലർക്കത് മനസ്സിലായിട്ടുണ്ടാവില്ല. BPT എന്ന് പറഞ്ഞാൽ ബാച്ചിലർ ഓഫ് ഫിസിയോതെറാപ്പി എന്നാണ്. നിങ്ങൾ ബാച്ചിലർ ഓഫ് ഫിസിയോതെറാപ്പി കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി ലഭിക്കാവുന്ന മേഖലകളാണ് ഫിസിയോതെറാപ്പിസ്റ്റ്, അതുപോലെ തന്നെ റിഹാബിലിറ്റേഷൻ സ്പെഷ്യലിസ്റ്റ്, സ്പോർട്സ് ഫിസിയോതെറാപ്പിസ്റ്റ് എന്നിവ. ഇനിയും ഒരുപാട് കോഴ്സുകൾ ഹോസ്പിറ്റലിനെ ബേസ് ചെയ്ത് മെഡിക്കൽ ഫീൽഡിനെ ബേസ് ചെയ്ത് ഒരുപാട് കോഴ്സുകൾ വേറെയും ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഫാർമസി. ഫാർമസി എന്ന് കേൾക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സിലോട്ട് ഓടി വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫാർമസിയിലോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലൊക്കെ മെഡിസിൻസ് എടുത്തു കൊടുക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരാൾ, മെഡിക്കൽ സ്റ്റോറുകളിലൊക്കെ. അങ്ങനെയല്ല, ഫാർമസി കോഴ്സുകളിൽ അഗ്രഗണ്യനാണ് ഫാംഡി. ഫാംഡി എന്ന് പറഞ്ഞ കോഴ്സ് 6 വർഷത്തെ നീണ്ട കാലാവധിയുള്ളൊരു കോഴ്സാണ്. 5 വർഷം അക്കാഡമിക്കും 1 വർഷം ഇൻറ്റേൺഷിപ്പുമായിട്ട് ആ കോഴ്സിൻ്റെ കാലാവധി. നിങ്ങൾ ഈ 6 വർഷം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി ലഭിക്കാൻ നിങ്ങൾക്ക് ജോലി ലഭിക്കുന്ന മേഖലകൾ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളിൽ ജോലി ലഭിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് റിസർച്ചുകളിലോട്ട് തിരിയാൻ സാധിക്കും. അതും ഇതൊന്നുമല്ല, നിങ്ങൾക്ക് സ്വന്തമായ ഒരു ബിസിനസ് തുടങ്ങാനുള്ള ആഗ്രഹമുള്ളൊരു വ്യക്തിയാണെന്നിരിക്കട്ടെ, നിങ്ങൾക്ക് നിങ്ങളുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് ഒരു ഫാർമസി തുടങ്ങാനുള്ള ലൈസൻസ് നിങ്ങൾക്ക് അക്വയർ ചെയ്യാവുന്നതാണ്. ഫാർമസി കോഴ്സുകളിൽ ഇനിയും വേറെ 2 കോഴ്സുകൾ കൂടിയുണ്ട്. ഒന്ന് BPharm, മറ്റത് DPharm. BPharm എന്ന് പറഞ്ഞാൽ ബാച്ചിലർ ഓഫ് ഫാർമസി. DPharm എന്ന് പറയുമ്പോൾ ഡിപ്ലോമ ഇൻ ഫാർമസി. നിങ്ങൾ BPharm കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ BPharm അപ്ഗ്രേഡ് ചെയ്ത് MPharmലോട്ട് മാറ്റുകയും നിങ്ങൾ MPharm ഫിനിഷ് ചെയ്യുമ്പോൾ നിങ്ങൾ ഏകദേശം ഫാംഡിയുടെ അതേ ക്വാളിഫിക്കേഷനിലോട്ട് എത്തുകയും അതേ ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. പിന്നെ കുറച്ച് നാളുകളായി നമ്മുടെ വിദ്യാർത്ഥികൾക്കിടയിൽ അല്ലെങ്കിൽ ആൾക്കാർക്കിടയിൽ ബൂം ചെയ്തു വരുന്ന ഒരു വിഭാഗം കോഴ്സുകളുണ്ട്, അലൈഡ് സയൻസ് കോഴ്സസ് ആൻഡ് പാരാമെഡിക്കൽ കോഴ്സസ്. അപ്പോൾ ഈ കോഴ്സുകളെക്കുറിച്ചും അലേർട്ട് സയൻസ് കോഴ്സുകളെക്കുറിച്ചും പാരാമെഡിക്കൽ കോഴ്സുകളെക്കുറിച്ചും കുറച്ചൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കാം. അലേർട്ട് സയൻസ് കോഴ്സുകളെക്കുറിച്ച് അത്ര കൂടുതലൊന്നും ആർക്കും വലിയ പരിചയമുണ്ടാവാൻ സാധ്യതയില്ല. ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഈ അലേർട്ട് സയൻസ് കോഴ്സുകളെക്കുറിച്ചും പാരാമെഡിക്കൽ കോഴ്സുകളെക്കുറിച്ചും ഉള്ള ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് തരുന്നത്. ഈ കോഴ്സുകളെക്കുറിച്ചും ഇതിനു മുമ്പ് ഞാൻ മേൽപ്പറഞ്ഞ സകല കോഴ്സുകളെക്കുറിച്ചുമുള്ള ഡീറ്റെയിൽഡ് വീഡിയോസ് ഞങ്ങളുടെ വരും എപ്പിസോഡ്സിൽ ഞങ്ങൾ പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോസ് ലഭിക്കുന്നതിനായി നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസ് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഓക്കെ, നമുക്ക് മാറ്ററിലോട്ട് തിരിച്ചു വരാം. അലൈഡ് സയൻസ് കോഴ്സസ് കുറേയധികം കോഴ്സുകളുണ്ട്. ഞാൻ അതിൽ പ്രധാനപ്പെട്ട ചില കോഴ്സുകളുടെ
ഡീറ്റെയിൽ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ നിങ്ങളോട് പറയാം. ബി എസ് സി പെർഫ്യൂഷൻ, ബി എസ് സി കാർഡിയാക് കെയർ, റിനൽ ഡയാലിസിസ്, ഇമേജിംഗ് ടെക്നോളജി ഓർ റേഡിയോതെറാപ്പി, സോറി റേഡിയോളജി, എം എൽ ടി, ഒ ടി ടെക്നീഷ്യൻ, അനസ്തീഷ്യ, റെസ്പിറേറ്ററി ടെക്നീഷ്യൻസ്, ന്യൂറോ സയൻസ്, ഒപ്റ്റോമെട്രി, റേഡിയോതെറാപ്പി, ഒക്യുപേഷണൽ തെറാപ്പി, ഫിസിഷ്യൻ അസിസ്റ്റൻറ്റ് ആൻഡ് എമർജൻസി മെഡിസിൻ. ഇതാണ് അലൈഡ് സയൻസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില കോഴ്സുകൾ ചിലതും. ഇനിയും ഒരുപാട് കോഴ്സുകളുണ്ട്. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഈ കോഴ്സുകളെക്കുറിച്ചും ഇതിനു മുമ്പ് ഞാൻ നിങ്ങളോട് പറഞ്ഞ എല്ലാ കോഴ്സുകളെക്കുറിച്ചുമുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞങ്ങളുടെ വരും എപ്പിസോഡ്സിലുണ്ടാവും. അപ്പോൾ എല്ലാവരും മറക്കാതെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഞങ്ങളുടെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ കാണാം, നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും സാധിക്കും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ സജഷൻസ് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.